കൈറോ നഗരം. അവിടെ അബു കാസിം എന്ന ഒരു മുറി വൈദ്യൻ ഉണ്ടായിരുന്നു. സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്ന അയാൾ മഹാപിശുക്കനായിരുന്നു. കണ്ടാൽ ഒരു യാചകനേക്കാൾ കഷ്ടം. അവന് വളരെ വാത്സല്യമായിരുന്നു. തറയിൽ എന്തെങ്കിലും മുളച്ചു വരുന്നത് കണ്ടാൽ വളരെ നേരം അവൻ അത് സൂക്ഷിച്ചു കൊണ്ടു നിൽക്കും. ഏതോ ഒരു വലിയ ശാസ്ത്രത്തിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ. ഒരു ദിവസം കാലത്ത് ഞാൻ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഏതോ പ്രധാന വാർത്തയിൽ എൻ്റെ മനസ്സ് ഏകാഗ്രമായി നിൽക്കുകയാണ്. ബാലചന്ദ്ര കുട്ടാ, ഇങ്ങോട്ട് താടാത്. വീട്ടിൽ വന്നാൽ കൂടി സൗകര്യമില്ല. പഠിക്കലൊക്കെ കഴിഞ്ഞോ? കുട്ടൻ്റെയോ? പരീക്ഷ കഴിഞ്ഞ് പേപ്പർ ഒന്നും കിട്ടിയില്ലേ? ആ, എനിക്ക് എല്ലാത്തിലും ഗ്രേഡ് ഉണ്ട് അച്ഛാ. കുട്ടാ, നിനക്കോ? കണ്ടാച്ചാ, അവനെല്ലാം കിട്ടിയണു. എല്ലാത്തിലും ഡിയാ. ആ അച്ഛാ, എനിക്ക് നാളെ ക്ലാസ് പേറ്റിയുണ്ട്. അച്ഛൻ വരുമോ? നോക്കട്ടെ, ഇല്ലെങ്കിൽ അമ്മ വരും. മറ്റൊന്ന് എനിക്കും ഉണ്ട്. ചേച്ചിയുടെ അച്ഛൻ പോയിക്കോട്ടെ, എൻ്റെ അമ്മ വരുമോ? പൊതുവിദ്യാലയ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് കേരള സർക്കാർ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന രണ്ട് പ്രവർത്തനങ്ങളാണ്. ഒന്ന് മലയാള തിളക്കം, അടുത്തത് ശ്രദ്ധയും. ഈ മലയാള തിളക്കം 4-7 ക്ലാസ് കഴിഞ്ഞ് പുറത്തു പോകുന്ന എല്ലാ കുട്ടികളും മലയാള ഭാഷയിലെ അടിസ്ഥാന ശേഷി നേടി എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രവർത്തനമാണ്. പഠനത്തിൽ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക്, അതായത് ശ്രദ്ധ ഉണ്ടാകുന്നവർക്ക്, അങ്ങനെ ആത്മവിശ്വാസക്കമ്മില്ല, അങ്ങനെയുള്ള കുട്ടികൾക്കുള്ള പ്രവർത്തനമാണ് ശ്രദ്ധയിലുള്ളത്. ഇത് രണ്ടും നമുക്കും നമ്മുടെ വിദ്യാലയത്തിൽ നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ നടന്ന HMC പ്രധാന അജണ്ട ഇതായിരുന്നു. ഇത് നമ്മുടെ വിദ്യാലയത്തിൽ നടപ്പിലാക്കുന്നതിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതിന് മേളകളൊക്കെ ഇപ്പൊ കഴിഞ്ഞ ടീച്ചർ പാഠങ്ങളൊന്നും എടുത്ത് തീർന്നിട്ടും ഇല്ല. പരീക്ഷയ്ക്ക് മുമ്പുള്ള പാഠങ്ങളൊക്കെ എടുത്ത് തീർക്കണ്ടപ്പോ ഇതെടുക്കാൻ പ്രത്യേക സമയം ആവശ്യമുണ്ട്. മുടികളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ 4 ദിവസവും എല്ലാ അധ്യാപകരുടെയും സഹായത്തോടെ മുഴുവൻ സമയം ക്ലാസ് എടുക്കണം. പിന്നീട് 1.5 മണിക്കൂർ വീതം. ഇത് ശരിയാണ്, പക്ഷെ 4-ാം ക്ലാസ്സിലെ കാര്യമാണ് കഷ്ടം. 2 ദിവസം പരിശീലനത്തിന് വേണ്ടിയിട്ട് പോയി. ഇനിയിപ്പോ 4 ദിവസം മുഴുവൻ സമയം പരിശീലനം കൊടുക്കണം. അതിനപ്പോ ബാക്കിയുള്ള ദിവസങ്ങൾ 1.5 മണിക്കൂർ വീതം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പഠനത്തിന് മുന്നോട്ട് നിന്ന കുട്ടികളുടെ ക്ലാസ് നഷ്ടമാവില്ലേ? ശരിയാണ്, പക്ഷെ വായിക്കാനും എഴുതാനും അറിയാതിരിക്കുന്ന കുട്ടികൾ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവാൻ പാടില്ലാന്നുള്ളതാണ്. 4-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എല്ലാ കുട്ടികൾക്കും ഭാഷയിലെങ്കിലും അടിസ്ഥാന ശേഷി നേടി നമ്മൾ ഉറപ്പുവരുത്തേണ്ടേ? അങ്ങനെ തീരുമാനമല്ലേ നമ്മൾ? നമ്മളെത്ര ആത്മാർത്ഥമായിട്ട് ക്ലാസ് എടുത്താലും ശ്രദ്ധിക്കാത്ത ചില കുട്ടികളുണ്ട്. ഹോംവർക്ക് ചെയ്തവർക്ക് പോലും ശ്രദ്ധിക്കാത്ത രക്ഷിതാക്കളാണ്. ടീച്ചറെ, നമ്മുടെ കുട്ടികൾ അധിക രക്ഷിതാക്കളും സാധാരണക്കാരാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ കഴിയണമെന്നില്ല. പക്ഷെ കുട്ടികൾക്ക് ഇല്ലാതെ പോയത് ആത്മവിശ്വാസം. നമ്മൾ ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് ആശങ്കകളില്ലാതെ നമ്മൾ പോസിറ്റീവായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം.
അങ്ങനെയാണെങ്കിൽ ഈ ഒരു പദ്ധതി വലിയൊരു മാറ്റം നമ്മുടെ സ്കൂൾ ഉണ്ടാക്കും എന്നാണ് എന്റെ അഭിപ്രായം. ഒത്തു പിടിച്ചാ മലയും പോരുന്നല്ലേ ചൊല്ല്. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. എന്താണ് അനക്ക് ഇത്ര പണി? ഞാനീ ഏതേ ശരിയാ നോക്കേച്ചി. ഇത് തെറ്റാണല്ലോ. ചേച്ചി എന്താ കാട്ടിയത്? ഇങ്ങോട്ട് വന്നേ, തെറ്റിടാൻ പാടില്ല. തെറ്റെഴുതി പിന്നെ എന്താ ചെയ്യാ? തെറ്റിനെ വട്ടം വരച്ച് കൂട്ടിലാക്കണം. എന്നിട്ട് അതിന്റെ താഴെ ശരി ഉത്തരവിതാണ്. വട്ടം വരച്ച് കൂട്ടിലാക്കിയാ പിന്നെ തെറ്റ് പുറത്ത് വരില്ലല്ലോ. ആഹാ, ഈ സൂത്രം ആരാ പറഞ്ഞന്ന്? അതിന്റെ ടീച്ചർ. പന്ത് കൊണ്ടിട്ടുണ്ട്, നമുക്ക് പോയി കളിച്ചാലോ? ഞാൻ ഇല്ലടാ, ഇതാരെങ്കിലും കേറിയാലോ? ഇതെന്തത്? നമ്മുടെ കുട്ടനെഴുതിയതാ, നോക്കി നോക്ക. അത് അവൻ എഴുതിയതൊന്നും ആവൂല, അത് എന്റെ വീട്ടിലുള്ള വേറെ ആരെങ്കിലും എഴുതി കൊടുത്തതാവട. അച്ഛാ, കുട്ടനെ പോലുള്ള കുട്ടികൾക്ക് ടീച്ചർമാർ വേറെ ക്ലാസ് എടുക്കുന്നുണ്ട്. അതിന്റെ മീറ്റിംഗ് ആയിരുന്നു അന്ന് നടന്നത്. അച്ഛാ, നീ നല്ല ഇഷ്ടപ്പെ പഠിക്കാൻ, ഇങ്ങനെ പഠിക്കാൻ നല്ല രസാ. ഇപ്പൊ ടീച്ചർക്കും കുട്ടികൾക്കും എന്നെ നല്ല ഇഷ്ട. ഞാൻ കുമാറിനെ കണ്ടിണ്ടായിരുന്നു. അവനിപ്പൊ ഡൽഹിയിലെ വലിയ ഉദ്യോഗസ്ഥനാണിത്രേ. ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാ. അവരൊക്കെ ഇപ്പം വലിയ നിലയിലായി. ഇനിയിപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് എന്താ കാര്യം? പണ്ടൊക്കെ അങ്ങനെ തന്നെയല്ലേ, വലിയ വീട്ടിലെ കുട്ടികളൊക്കെ പഠിക്കും, അല്ലാത്തവരെ ആരാ ശ്രദ്ധിക്കാൻ? അച്ഛൻ വിഷമിക്കണ്ട, ഞാനേ പഠിച്ച് മെടുക്കാൻ വന്നിട്ട് വലുത്
എന്തായാലും മാഷാവും, ഞാൻ കുട്ടികളൊക്കെ പഠിപ്പിക്കും. അപ്പൊ ആ കുട്ടികൾക്കൊക്കെ കുട്ടമാഷ നല്ല ഇഷ്ടം അല്ലേ അച്ഛാ? പിന്നെ പിന്നെ കുട്ടമാഷ നല്ല ഇഷ്ടം, കുട്ടമാഷും കുട്ടികളും. ഇനി സ്കൂളിലെ മീറ്റിങ്ങിനൊക്കെ അച്ഛൻ വരുമോ? പിന്നെന്താ, വേദിയിലിരിക്കുന്ന എച്ച് എം, സ്കൂൾ മാനേജർ, പി ടി എ വൈസ് പ്രസിഡന്റ്, മറ്റു രക്ഷിതാക്കളെ, അധ്യാപകരെ, എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ യോഗത്തിന്റെ ഉദ്ദേശം നമ്മുടെ സർക്കാര് വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന ശ്രദ്ധേയങ്ങളായ രണ്ട് പ്രവർത്തനങ്ങളാണ് മലയാള തിളക്കവും ശ്രദ്ധയും. നമ്മുടെ വിദ്യാലയത്തിലും ഏതാനും ദിവസങ്ങളായി ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനായി എല്ലാ അധ്യാപകരുടെയും സമ്പൂർണ്ണ സഹകരണം നമുക്കിതിന് ലഭിച്ചിട്ടുണ്ട്. ഏറെ ചാരിതാർത്ഥ്യത്തോടെ ഞങ്ങൾ അറിയിക്കട്ടെ, നമ്മുടെ വിദ്യാലയത്തിൽ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും എഴുത്തും വായനയും എന്ന അടിസ്ഥാന ശേഷി നേടിക്കൊടുക്കാൻ ഈ വിദ്യാലയത്തിലെ അധ്യാപകർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷം അറിയിക്കുകയാണ്. ഈ ക്ലാസ് അനുഭവങ്ങൾ ലഭിച്ചിട്ടുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ രക്ഷിതാക്കളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനാണ് നമ്മൾ ഇന്ന് പ്രാധാന്യം കൊടുക്കേണ്ടത്. കുട്ടികളുടെ രക്ഷിതാക്കൾ വേദിയിലേക്ക് കയറി വന്നവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല, എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാ. ഞാനൊരു കൂലിപ്പണിക്കാരനാ, ഇവിടെ പഠിക്കുന്ന കുഞ്ഞുട്ടൻ്റെയും അമ്മുൻ്റെയും അച്ഛനാണ് ഞാൻ. ഇപ്പോഴത്തെ ഈ പഠിപ്പിക്കലിൻ്റെ രീതിയെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അമ്മു നന്നായിട്ട് പഠിക്കുന്നുണ്ട്. കുഞ്ഞുട്ടൻ, അവൻ ഇത്രയും കാലം കളി കളി എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ പരീക്ഷിക്കുന്ന മാർക്കും ഇല്ല. പി ടി എ മീറ്റിങ്ങിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ വരാത്തത് അതുകൊണ്ടാ. ഇപ്പൊ അവന് നല്ല മാറ്റമുണ്ട്. സ്കൂൾ വിട്ട് വന്ന ബുക്ക് എടുത്ത് പഠിക്കണ്ട അവൻ. രണ്ടു ദിവസം അവൻ എന്നോട് പറയാണ്, അച്ഛാ എനിക്ക് പഠിച്ചിട്ട് വലിയൊരു മാഷാവണെന്ന്. നിങ്ങളെല്ലാവരും അവനെ അനുഗ്രഹിക്കണം. എനിക്കിപ്പോ തോന്നാണ്, ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ ഒരു പഠന രീതി ആയിരുന്നെങ്കിൽ ഞാനൊക്കെ ഇപ്പം നല്ല നിലയിലായിട്ടുണ്ടാവുമായിരുന്നു. എന്തായാലും എൻ്റെ കുഞ്ഞുട്ടനെ പോലെ ഒരുപാട് കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു പഠന രീതി കൊണ്ട് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടാവും എന്ന് തീർച്ചയാണ്. ഇങ്ങനൊരു മാറ്റം കൊണ്ടുവന്ന നമ്മുടെ സർക്കാരിനും നമ്മുടെ അധ്യാപകർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി ഞാൻ അറിയിക്കുന്നു.